തൊടുപുഴ പാറക്കടവ് മഞ്ഞിമാവിൽ പുലിയെ കണ്ടെന്ന വിവരത്തെ തുടർന്ന് വനംവകുപ്പ് നിരീക്ഷണം ശക്തമാക്കി. പാറക്കടവിന് സമീപമുള്ള കരിങ്കുന്നത്ത് പുലിയെ പിടികൂടാൻ നേരത്തെ കൂടുവെച്ചിരുന്നു. രണ്ടിടത്തും ഇറങ്ങുന്നത് ഒരേ വന്യമൃഗമെന്ന് ഉറപ്പിക്കുന്നുണ്ടെങ്കിലും പുലിയെന്ന് സ്ഥിരീകരിക്കാൻ വനംവകുപ്പ് ഇതുവരെയും തയ്യാറായിട്ടില്ല. ഒരു മാസത്തോളമായി കരിങ്കുന്നം പഞ്ചായത്തിലെ ഇല്ലിചാരിയിൽ പുലിയുടെ സാന്നിധ്യമുണ്ട്. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് ഇവിടെ കൂടുവെച്ചിരുന്നു. ഇതിനുശേഷമാണ് 7 കിലോമീറ്റർ അകലെയുള്ള പാറക്കടവിലും മഞ്ഞുമാവിലും നാട്ടുകാർ പുലിയെ കാണുന്നത്. പ്രദേശത്ത് കഴിഞ്ഞ ദിവസം ചത്തനിലയിൽ കണ്ടെത്തിയ കുറുക്കനെ പുലി കൊന്നതെന്നാണ് നാട്ടുകാരുടെ ആരോപണം. 2 ദിവസം മുമ്പ് വടക്കുമുറി അഴകുംപാറയിൽ നായയെ ചത്തനിലയിൽ കണ്ടതും പുലിയെന്ന് നാട്ടുകാർ ഉറപ്പിക്കുന്നു. മകൻ്റെ കൊച്ചും കയറ്റം വരെ സൈക്കിൾ കൊണ്ട് തന്നെയാണ്. അന്നേരമാണ് ഇതിലൂടെ ഓടണുണ്ടോ എന്ന് പറഞ്ഞത്. നമ്മുടെ കുട്ടികളും അതുപോലെ ഇനി പറമ്പിൽ ജോലിക്കൊക്കെ പോകുന്ന ആളുകളൊക്കെ പ്രത്യേകിച്ചിട്ട് റബ്ബർ രാവിലെ എളുപ്പങ്ങളത്ത് 5 മണിക്കും 6 മണിക്കും എഴുന്നിട്ട് നടക്കുന്നവരല്ലേ. ഈ രാത്രി ഇതിൻ്റെ ഉള്ളിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ ഇവൻ എവിടെ ഇരിക്കണം എന്നൊരു പിടിയില്ല. ആളുകളുടെ ഒരു ഭീതി അകറ്റാനുള്ള ഒരു നടപടിയാണ് വനംവകുപ്പ് ആദ്യം ചെയ്യേണ്ടത്. ബാക്കിയൊക്കെ ലോക്കലായിട്ട് ഞങ്ങൾ ചെയ്യും. ഇല്ലിചാരിയിലെ പോലെ ആവശ്യമെങ്കിൽ മഞ്ഞുമാവിലും കൂടുവെക്കുമെന്നാണ് വനംവകുപ്പ് അറിയിക്കുന്നത്. പുലിയെ കണ്ടതായി പറയുന്ന സ്ഥലത്ത് ക്യാമറ സ്ഥാപിക്കണമെന്ന് തൊടുപുഴ നഗരസഭയും ആവശ്യപ്പെട്ടിട്ടുണ്ട്. കരിങ്കുന്നത്തും മഞ്ഞുമാവിലും ഒരേ വന്യമൃഗം തന്നെയാണ് അക്രമം നടത്തുന്നതെന്ന് വനംവകുപ്പ് ഉറപ്പിക്കുന്നുണ്ട്. അത് പുലിയാണോ പൂച്ചപ്പുലിയാണോ എന്ന് സ്ഥിരീകരിക്കാൻ അവർ തയ്യാറല്ല. കൂടുതൽ പരിശോധനകൾ വേണമെന്നാണ് അവരുടെ വിശദീകരണം. മഞ്ഞുമാവിൽ നിന്നും ജേസൺ മണിയങ്ങാട്, ഏഷ്യാനെറ്റ് ന്യൂസ്.